നടത്തി. വിലക്ക് ലംഘിച്ച് കുർബാൻ നടത്തുന്നതിന്റെയും അധിക സമയം ധൂപപ്രാർത്ഥന നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. തൃക്കുന്നത്ത് സെമിനാരിയിലെ ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ധൂപപ്രാർത്ഥനയ്ക്ക് യാക്കോബായ വിഭാഗം അധിക സമയം വിനിയോഗിക്കുന്നതിന്റെയും അനുവാദമില്ലാതെ കുർബാന നടത്തുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടിന് ലഭിച്ച ദൃശ്യങ്ങളനുസരിച്ച് 4:24 ബസേലിയസ് തോമസ് പ്രഥമൻ കാതോലിക്കാവായും സഹമിത്രാപൂരിത്തമാരും മറ്റു വൈദികരും സഭാ സെക്രട്ടറി അടക്കമുള്ളവരും സെമിനാറിയിലെ പള്ളിക്കുള്ളിൽ പ്രവേശിക്കുന്നത്. കുർബാന പൂർത്തിയാക്കി 4:38 പുറത്തിറങ്ങുന്നതും വ്യക്തം. ആരാധന നടത്തുന്നത് 10 മിനിറ്റായി ചുരുക്കി കർശന നിർദ്ദേശങ്ങളുള്ളപ്പോഴാണ് യാക്കോബായി വിഭാഗം 14 മിനിറ്റ് പള്ളിക്കുള്ളിൽ ചെലവഴിച്ചത്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ കൂടെ കരുതാൻ അനുവാദമില്ലാത്ത കുർബാന സാമഗ്രികളും പൂജാവസ്ത്രങ്ങളും അടങ്ങുന്ന പെട്ടിയും മൊബൈൽ ഫോൺ അടക്കമുള്ള നിരോധിത വസ്തുക്കളും പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം. പൂജാവസ്ത്രങ്ങൾ അടങ്ങുന്ന പെട്ടി പോലീസുകാർ തന്നെയാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നതെന്നതും വ്യക്തം. കുർബാനയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ഒരു വിഭാഗം ലംഘിക്കുമ്പോഴും സർക്കാർ പ്രതിനിധികളായ ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും പള്ളിക്കുള്ളിലുണ്ടെന്നതും ശ്രദ്ധേയം. എം എസ് അനീഷ് കുമാർ, റിപ്പോർട്ടർ, പിറവം. പിറവം ഉപതെരഞ്ഞെടുപ്പിന്റെ